പ്ലസ് ടു ജ്യോഗ്രഫി പ്രാക്ടിക്കൽ പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രാക്ടിക്കൽ എക്സാം ആകെ നാൽപ്പത് മാർക്കിനാണ് ആ നാൽപ്പത് മാർക്കിന്റെ ഡിവിഷൻസ് ഇപ്രകാരമാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് മുപ്പത്തിരണ്ട് മാർക്ക് ഫീൽഡ് റിപ്പോർട്ടിന് രണ്ട് മാർക്ക് റെക്കോർഡിന് നാല് മാർക്ക് വൈവയ്ക്ക് രണ്ട് മാർക്ക് അങ്ങനെ ആകെ നാൽപ്പത് മാർക്കിനാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത് പതിനഞ്ച് കുട്ടികളുള്ള ബാച്ചുകളായിട്ടായിരിക്കും എക്സാം നടക്കുന്നത് ഓരോ ബാച്ചിനും അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം മാക്സിമം മൂന്ന് മണിക്കൂറാണ് ജ്യോഗ്രഫി പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നാല് സെക്ഷനുകളായി തിരിച്ചിട്ടുണ്ട് ഓൺ ദ സ്പോട്ട് ഡ്രോയിങ് കാൽക്കുലേഷൻസ് കമ്പ്യൂട്ടർ ഏഡഡ് എന്ന നാല് സെക്ഷനുകളാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനുള്ളിൽ ഉണ്ടായിരിക്കുക ഇതെല്ലാം കേട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇല്ല കാരണം ഓരോ സെക്ഷനിലും ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടാകും ആദ്യത്തെ സെക്ഷനായ ഓൺ ദ സ്പോട്ടിൽ ആറ് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ടാകും അതിലേതെങ്കിലും നാല് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകിയാൽ മതിയാകും ഓരോ ചോദ്യത്തിനും രണ്ട് മാർക്ക് വീതമാണ് ഉള്ളത് രണ്ടാമത്തെ സെക്ഷൻ ഡ്രോയിങ് ആണ് ഈ സെക്ഷനിലും ആറ് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ടാകും ഇതിലേതെങ്കിലും നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ വരച്ചാൽ മതി ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്ക് വീതമാണ് ഡ്രോയിങ് സെക്ഷനിലും ഉള്ളത് അടുത്ത സെക്ഷൻ കാൽക്കുലേഷൻ ആണ് അതിലും ആറ് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ടാകും ഏതെങ്കിലും നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടുവത്തിയാൽ മതി ഓരോ കാൽക്കുലേഷൻ ചോദ്യത്തിനും രണ്ട് മാർക്ക് വീതമാണ് ഉള്ളത് അവസാനത്തെ സെക്ഷൻ കമ്പ്യൂട്ടർ എയ്ഡഡ് ആണ് കമ്പ്യൂട്ടർ എയ്ഡഡ് സെക്ഷനിൽ രണ്ട് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ടാകും അതിലേതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾ ഉത്തരം നൽകിയാൽ മതി ആ ഒരു ചോദ്യത്തിന് നാല് മാർക്കാണ് ഉള്ളത്